ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ സ്റ്റാറ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് മീഡിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ മീഡിൻ്റെ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടിയേ ഉള്ളൂ, അതാണ് കണ്ടിന്യൂസ് സീരീസ്. അപ്പം നമുക്കറിയാം കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെല്ലായിട്ടായിരിക്കും മാർക്സ്, അതായത് എക്സിൻ്റെ വാല്യൂസ് തരുന്നത്. 0 to 10, 10 to 20, അങ്ങനെ ക്ലാസ് ഇൻ്റർവെല്ലായിട്ടായിരിക്കും എക്സിൻ്റെ വാല്യൂസ് തരുന്നത്. അതിനെയാണ് കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസ് യൂസ് കണ്ടിന്യൂസ് സീരീസ് വരുമ്പം നമ്മൾ മീഡിയം കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു എൽ വൺ പ്ലസ് എൽ ടു മൈനസ് എൽ വൺ ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു എം മൈനസ് സി ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഇതെല്ലാം ഓരോന്നും എന്തുവാണെന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും ആണ് തന്നേക്കുന്നത്. അപ്പം നമുക്ക് 4 കോളം വേണം അല്ലേ. എന്തൊക്കെയാണ്? മാർക്സ് വേണം, നമ്പർ ഓഫ് സ്റ്റുഡൻസ് വേണം, പിന്നെന്താണ് വേണ്ടത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വേണം. അത്രയും മതി, 3 കോളം മതി. മാർക്സ്, സ്റ്റുഡൻസ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പം മാർക്സ് എന്ന് പറയുന്നത് 0 to 10 തൊട്ട് എവിടം വരെയുണ്ട്? 90 to 100 വരെ ഉണ്ട്. പിന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നതാണ് നമ്മൾ എഫ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. എഫ് വാല്യൂ എന്ന് പറയുന്നത് 8, 12, 20 എക്സെട്ര 5 വരെയും തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, മാർക്സ് നമുക്ക് എക്സ് ആയിട്ട് വിളിക്കാം, ഇതെന്താണ് എഫ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെയും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വേണം. ഇനി എക്സിൻ്റെ വാല്യൂ നമുക്ക് താഴോട്ട് എഴുതാം. എക്സിൻ്റെ വാല്യൂ എന്താണ്? 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60. ഇത് ഓൾറെഡി അസെൻഡിങ് ഓർഡറിലാണ് പോയേക്കുന്നത് അല്ലേ. ഡിസ്ക്രീറ്റിൻ്റെ ഒക്കെ കേസിൽ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ ആക്കിയിട്ട് വേണമായിരുന്നു എഴുതാൻ. അപ്പോൾ ഇത് ക്ലാസ് ഇൻ്റർവൽ ആകുമ്പോൾ എന്തായാലും അസെൻഡിങ് ഓർഡറിലേ പോകത്തുള്ളൂ. 80 to 90, 90 to 100. ഇനി എഫ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഞാൻ എഴുതുവാണ്, 8, 12, 20, 25, 30, 50, 35, 27, 13 and 5. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക്രീറ്റ് കേസിൽ എന്തുവാണോ ചെയ്തത് അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എങ്ങനെയായിരുന്നു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുന്നത്? ഫസ്റ്റ് വാല്യൂ അതേപോലെ തന്നെ നോക്കി എഴുതണം, 8. പിന്നോ 8 + 12 അല്ലേ. 8 + 12 എത്ര? 20. ഇനി 20 + 20 എത്ര കിട്ടും? 40. 40 + 25, 65, 65 + 30, 95, 95 + 50. 140 + 30, 180, 180 + 27, 207, 207 + 30, 220, 220 + 5, 225. അപ്പോൾ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കണ്ടേ? എഫിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. എഫിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൻ ആണല്ലേ. അപ്പോൾ നമുക്കറിയാം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ലാസ്റ്റ് നമ്പർ തന്നെ ആയിരിക്കും എപ്പോഴും എഫിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്. എന്നാലും നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എഫിൻ്റെ ടോട്ടൽ എന്ത് കിട്ടുമെന്ന്. അപ്പം 8 + 12 + 20 + 25 + 30 + 50 + 35 + 27 + 13 + 5 എന്ത് കിട്ടും? 225 തന്നെ കിട്ടും അല്ലേ. 225 തന്നെ കിട്ടും. അപ്പോൾ 225 ആണ് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്തുവാ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ച് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെയൊക്കെ ഡിസ്ക്രീറ്റ് കേസിലൊക്കെ മീഡിയൻ എന്ന് പറയുന്നത് സൈസ് ഓഫ് ക്യാപിറ്റൽ എൻ പ്ലസ് 1/2 തൈറ്റോ ആയിരുന്നു അല്ലേ. അതായത് ക്യാപിറ്റൽ എൻ പ്ലസ് 1/2 തൈറ്റോ ആയിരുന്നു. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് എഫിൻ്റെ ടോട്ടൽ എടുത്തു, എന്നിട്ട് അതിനെ പ്ലസ് 1 ചെയ്തിട്ട് ബൈ 2 കൊണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണോ അടങ്ങുന്നത് അതിന് നേരെയുള്ള എക്സിൻ്റെ വാല്യൂ ആയിരുന്നു എടുക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ എടുക്കുവാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ
ഒരു എക്സാക്റ്റ് ഒരു വാല്യൂ കിട്ടത്തില്ല. കാരണം എന്താ, അത് ക്ലാസ് ഇൻ്റർവെല്ലായിട്ടാണ് തന്നേക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ ക്യാപിറ്റൽ എൻ പ്ലസ് 1/2 അല്ല യൂസ് ചെയ്യുന്നത്, ക്യാപിറ്റൽ എൻ ബൈ ടൂത്ത് ഐറ്റം ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എൻ ബൈ ടൂത്ത് ഐറ്റം ആയിരിക്കും എന്തെന്ന് പറയുന്നത്, മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതാണ് ഡിഫറൻസ്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസ് എവിടെ വന്നാലും, അതായത് മീഡിയൻ്റെ കേസിൽ കണ്ടിന്യൂസ് സീരീസ് ആണ് വരുന്നതെങ്കിൽ മീഡിയൻ കണ്ടുപിടിക്കുന്നത് എന്തായിരിക്കും, ക്യാപിറ്റൽ എൻ ബൈ ടൂത്ത് ഐറ്റം ആയിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഇക്വേഷൻ എന്താണ്. എൽ വൺ പ്ലസ് എൽ ടു മൈനസ് എൽ വൺ ബൈ എഫ് ഇൻറ്റു എം മൈനസ് സി ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ എൽ വണ്ണ് വേണം, എൽ ടു വേണം, എഫ് വേണം, എമ്മും വേണം, സിയും വേണം. അപ്പം അതൊക്കെ എങ്ങനെയാണ് ഈ കോളത്തിൽ നിന്നും എടുക്കുന്നതെന്ന് നോക്കാം. അപ്പം എൽ വൺ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ക്യാപിറ്റൽ എൻ ബൈ ടൂത്ത് ഐറ്റം കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ക്യാപിറ്റൽ എൻ കിട്ടിയായിരുന്നു അല്ലേ, 225 എന്നാണ് ക്യാപിറ്റൽ എൻ കിട്ടിയത്. അപ്പം നോക്കിക്കേ, 225 ഡിവൈഡഡ് ബൈ 2, 225 ഡിവൈഡഡ് ബൈ 2 എന്ത് കിട്ടും, 225 ഡിവൈഡഡ് ബൈ 2 112.5. അപ്പോൾ 112.5 എന്ന് കിട്ടും. അപ്പം നോക്കിക്കേ, ഈ 112.5 എന്നുള്ളത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് അടങ്ങുന്നതെന്ന് നോക്കണം. അപ്പോൾ എവിടെയാണ് വരുന്നത് 112.5? നോക്കിക്കേ, 8, 20, 40, 65, 95 വരെയാണ് ഇവിടെ അല്ലേ. പിന്നെ 145. അപ്പോൾ 145 ഈ അകത്ത് വരും, എന്ത് വരും, 112.5. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഏതാണ് അപ്പോൾ നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽ, 50 to 60 ആണ്. അപ്പോൾ നമുക്ക് മീഡിയം കണ്ടുപിടിക്കാനും ഇവിടെ ഒരു ക്ലാസ് ഇൻ്റർവെല്ലായിട്ടാണ് എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ക്ലാസ് ഇൻ്റർവെൽ, അതായത് മീഡിയൻ ക്ലാസ് എന്ന് അതിനെ പറയും, മീഡിയൻ ക്ലാസ് എന്ന് പറയും. അപ്പം നമുക്ക് കിട്ടിയ മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 50 to 60 ആണ് നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇതിനകത്തെ എൽ വൺ വേണം, എൽ ടു വേണം, എഫ് വേണം, എം വേണം, സി വേണം, അതൊക്കെ എന്താന്ന് നോക്കാം. അപ്പം നമ്മുടെ മീഡിയൻ ക്ലാസ്സിലെ ലോവർ ലിമിറ്റ് ആയിരിക്കും എൽ വൺ എന്ന് പറയുന്നത്. അപ്പം എൽ വൺ എന്ന് പറഞ്ഞാൽ 50. നമുക്ക് കിട്ടിയ മീഡിയൻ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിരിക്കും എൽ വൺ. അപ്പോൾ എൽ വൺ എന്ത് കിട്ടി, 50. ഇനിയും എൽ ടു ഒപ്പം എന്തായിരിക്കും, മീഡിയൻ ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് ആയിരിക്കും എൽ ടു. അപ്പോൾ എൽ ടു ഈസ് ഈക്വൽ ടു 60 എന്നും കിട്ടും, ശരിയല്ലേ. ഇനി ഫ്രീക്വൻസി, താഴെയുള്ള എഫ് ആണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മീഡിയൻ ക്ലാസ്സിൻ്റെ അകത്തുള്ള ഫ്രീക്വൻസി ആയിരിക്കും ഈ എഫ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫ്രീക്വൻസി എത്രയാണ്, 50. ഇങ്ങനെ വട്ടമൊന്നും ഇടണ്ട, മനസ്സിലാകാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പം എഫ് എന്ന് പറയുന്ന എന്ത് കിട്ടും, 50 എന്ന് വരും. അത്രയും മനസ്സിലായോ? അപ്പം നമുക്ക് എൽ വൺ 50 എന്ന് കിട്ടി. എൽ വൺ എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് ഇൻ്റർവെലിൻ്റെ ലോവർ ലിമിറ്റ്, എൽ ടു എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് ഇൻ്റർവെലിൻ്റെ അപ്പർ ലിമിറ്റ്, 50 എന്ന് പറയുന്നത് ഫ്രീക്വൻസി. ഇനി നമുക്ക് എം, എം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൻ ബൈ 2 ആണ്. എം എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ എൻ ബൈ 2 ആണ് എം എന്ന് പറയുന്നത്. അപ്പം എൻ ബൈ 2 നമുക്ക് കിട്ടിയായിരുന്നു, എൻ ബൈ 2 എത്ര കിട്ടിയേ, 112.5, അതാണ് എം എന്ന് പറയുന്നത്. അപ്പം എം എത്രയാണ്, 112.5 ആണ്. ഇനി സി എന്ന് പറഞ്ഞാൽ എന്താണ്, സി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, നമ്മുടെ ഈ ക്ലാസ് ഇൻ്റർവെൽ, അതായത് നമുക്ക് കിട്ടിയ ഈ ഡേറ്റയുടെ സി അല്ല, തൊട്ട് മുമ്പുള്ള സി ആയിരിക്കും, തൊട്ട് പ്രിസീഡിംഗ് ആയിട്ടുള്ള സി ആയിരിക്കും അവിടെ എടുക്കുന്ന സി. അതായത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നാണ് സി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഏത് ക്ലാസ് ഇൻ്റർവെല്ലാണോ കിട്ടിയത് അതിന് തൊട്ട് മുമ്പത്തെ സി ആയിരിക്കും നമ്മൾ പ്രോബ്ലം ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ആദ്യം എൻ ബൈ 2 വെച്ച് ചെയ്യുമ്പം ഒരു ക്ലാസ് ഇൻ്റർവെൽ കിട്ടും, അത് നമുക്കിവിടെ കിട്ടിയ 50 to 60 ആണ്. എൽ വൺ എന്ന് പറഞ്ഞാൽ 50, എൽ ടു എന്ന് പറഞ്ഞാൽ 60 ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെല്ലിനകത്തുള്ള തന്നെ ഫ്രീക്വൻസിയാണ് എഫ് എന്ന് പറയുന്നത്, അത് 50 എന്ന് കിട്ടി. എം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൻ ബൈ 2 ആണ്, അത് 112.5 എന്ന് കിട്ടി. സി എന്ന് പറഞ്ഞാൽ മാത്രം എന്ത് വരും, തൊട്ട് മുമ്പുള്ള സി ആയിരിക്കും വരുന്നത്, അതായത് 95. അപ്പം നമുക്ക് വാല്യൂസ് എല്ലാം കിട്ടി അല്ലേ. എൽ വൺ ഈസ് ഈക്വൽ ടു 50, എൽ ടു ഈസ് ഈക്വൽ ടു 60, എഫ് ഈസ് ഈക്വൽ ടു 50, എം ഈസ് ഈക്വൽ ടു 112.5 ആൻഡ് സി ഈസ് ഈക്വൽ ടു 95. ഇനി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ എന്നൊന്നുകൂടി എഴുതുവാണേ, ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു എൽ വൺ പ്ലസ് എൽ ടു മൈനസ് എൽ വൺ, ഇതിന് മാത്രമേ ഉള്ളൂ താഴെ, ഡിവൈഡ് എഫ് ഇൻറ്റു എം മൈനസ് സി.
അപ്പൊ എൽ വൺ എന്ന് പറയാൻ നമ്മളൊന്ന് എടുത്തെഴുതണം കേട്ടോ. എൽ വൺ ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു, 50. എൽ ടു ഈസ് ഈക്വൽ ടു 60. എഫ് ഈസ് ഈക്വൽ ടു 50 ആയിരുന്നു. എം ഈസ് ഈക്വൽ ടു 2 ആണല്ലേ, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 112.5 ആയിരുന്നു. സി എന്ന് പറഞ്ഞാൽ 95 ആയിരുന്നു. അപ്പം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാം. 50+60 - 50/50 × 112.5 - 95. അപ്പം നോക്കാം, 50 ഏറ്റവും ലാസ്റ്റിൽ ആഡ് ചെയ്യാവൂ കേട്ടോ. 60 - 50 നമുക്കറിയാം 10. അപ്പം 10/50 ഇനി നോക്കിക്കേ. 112.5 - 95 എന്ത് കിട്ടും, 175 എന്ന് കിട്ടും. 117.5. അപ്പോൾ 17.5 എന്ന് കിട്ടും, ശരിയല്ലേ. ഇനി 50+ ഇനി ഈ 10/50 എന്ത് കിട്ടും, 10/50 1/5 കിട്ടും അല്ലേ. 10/50 അപ്പോൾ 1/5 എന്ന് പറഞ്ഞാൽ 0.2. അപ്പോൾ 0.2 എന്ന് കിട്ടി. 0.2 17.5 കൊണ്ട് ഇൻറ്റു ചെയ്യണ്ടേ, 17.5. അപ്പം നമുക്ക് 3.5 എന്ന് കിട്ടും. അപ്പം എന്ത് കിട്ടി, 3.5 എന്ന് കിട്ടി. അപ്പം 50+3.5 അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 53.5. അപ്പം നമുക്ക് മീഡിയൻ കിട്ടി എത്രയാണ്, 53.5 ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുന്നത്, മനസ്സിലായോ. അപ്പം മീഡിയൻ കണ്ടുപിടിക്കുക ഇക്വേഷനാണ് L1+L2 - L1/F × M - C. നമ്മുടെ പ്രോബ്ലം കുറച്ച് മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും ആണ് തന്നേക്കുന്നത്. നമ്മൾ എക്സിൻ്റെ വാല്യൂ താഴോട്ട് എഴുതി, എഫിൻ്റെ വാല്യൂ താഴോട്ട് എഴുതി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചു, എഫിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എൻ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ ക്യാപിറ്റൽ N/2 ആയിരിക്കും ഇവിടെ കേട്ടോ. കണ്ടിന്യൂസ് സീരീസ് വരുമ്പം ക്യാപിറ്റൽ N/2 ആയിരിക്കും. അതായത് 225/2 = 112.5 എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് അത് എവിടെയാണോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ അടങ്ങുന്നത് അതിന് കറസ്പോണ്ടിങ് ഉള്ള എക്സിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ ആയിരിക്കും നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അത് നമുക്ക് 50 - 60 എന്ന് കിട്ടും. പിന്നെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് L1+L2 - L1/F × M - C ആണ്. എൽ വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്ലാസ് ഇൻ്റർവെലിൻ്റെ ലോവർ ലിമിറ്റ്, എൽ ടു അപ്പർ ലിമിറ്റ്, എഫ് അതിനകത്ത് വരുന്ന ഫ്രീക്വൻസി, എം എന്ന് പറയുന്നത് ക്യാപിറ്റൽ N/2, സി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ക്ലാസ് ഇൻ്റർവെല്ലിൽ വരുന്ന അതിന് തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിരിക്കും സി എന്ന് പറയുന്നത്. എന്നിട്ട് അതെല്ലാം നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് എന്ത് കിട്ടും, 53.5 എന്ന് കിട്ടും അല്ലേ. 53.5 എന്ന് കിട്ടും. അപ്പം ഇങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ തിയറി നോക്കാം. അപ്പം നോക്കിക്കേ, കണ്ടിന്യൂസ് സീരീസ് സ്റ്റെപ്സ്. അപ്പോൾ സ്റ്റെപ്സ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ക്യുമുലേറ്റ് ദ ഗിവൺ ഫ്രീക്വൻസീസ് ഇഫ് ദ ക്ലാസസ് ആർ ഇൻ ദ അസെൻഡിങ് ഓർഡർ. ക്ലാസസ് അസെൻഡിങ് ഓർഡറിലാണോ നോക്കണം, അതായത് 0 to 10, 10 to 20 അങ്ങനെ ചെറുതിൽ നിന്നും വലുതിലോട്ടാണോ പോകുന്നതെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസീസ് എല്ലാം ക്യുമുലേറ്റ് ചെയ്യണം, അതായത് മൂന്നാമത്തെ കോളത്തിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. സെക്കൻഡ് സ്റ്റെപ്പ്, ഡിറ്റർമൈൻ ദ ക്ലാസ് ഇൻ വിച്ച് ദ വാല്യൂ ഓഫ് മീഡിയൻ ലൈസ്. മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ദ മീഡിയൻ ക്ലാസ് ക്യാൻ ബി ലൊക്കേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഫോർമുല മീഡിയൻ ക്ലാസ് ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് ക്യാപിറ്റൽ N/2 തൈറ്റം. ശരിയല്ലേ, നമ്മൾ എഫിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ N കണ്ടുപിടിച്ചു, എന്നിട്ട് ക്യാപിറ്റൽ N/2 ഐറ്റം നോക്കി. അപ്പം നമുക്കവിടെ 112.5 കിട്ടിയത്. 112.5 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടാണോ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ഉള്ള മീഡിയൻ ക്ലാസ് നമ്മൾ എടുത്തു. അപ്പം നമ്മളെടുത്ത ക്ലാസ് 50 - 60 ആയിരുന്നു. അപ്പം അവരതല്ലേ പറഞ്ഞേക്കുന്നേ, ഡിറ്റർമൈൻ ദ ക്ലാസ്, ക്ലാസ് അതായത് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. മീഡിയൻ ക്ലാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഫോർമുല മീഡിയൻ ക്ലാസ് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് ക്യാപിറ്റൽ N/2 തൈറ്റം. മൂന്നാമത്തെ പോയിന്റ്, ആഫ്റ്റർ അസർട്ടെയിനിങ് ദ മീഡിയൻ ക്ലാസ് ദ ഫോളോയിങ് ഫോർമുല ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് ദ വാല്യൂ ഓഫ് മീഡിയൻ ലൈങ് വിത്തിൻ ദ മീഡിയൻ ക്ലാസ്. അതായത് മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ താഴെ കാണുന്ന ആ ഫോർമുല യൂസ് ചെയ്യണം. എം ഈസ് ഈക്വൽ ടു L1+L2 - L1/F × M - C. അത് ഓരോന്നും എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു മീഡിയൻ, L1 is equal to lower limit of the class where median lies.
ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് മീഡിയൻ ആണ്. എൽ വൺ എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റാണ്. എൽ ടു എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ഓഫ് ദി ക്ലാസ് വെയർ മീഡിയൻ ലൈസ്. അതായത് മീഡിയൻ ക്ലാസ് ഏതാണോ കിട്ടുന്നത് അതിൻ്റെ അപ്പർ ലിമിറ്റ് ആയിരിക്കും എൽ ടു എന്ന് പറയുന്നത്. എഫ് എന്ന് പറയുന്നത് ആ മീഡിയൻ ക്ലാസ്സിനകത്ത് ഉള്ള ഫ്രീക്വൻസിയാണ്. എം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ ബൈ ടു ആണ് അല്ലേ. എം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ ബൈ ടു ആണ്. ദാറ്റ് ഈസ് മിഡിൽ ടേം. ആൻഡ് സി ഈസ് ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദി ക്ലാസ് ജസ്റ്റ് പ്രിസീഡിംഗ് ദ മീഡിയൻ ക്ലാസ്. ശരിയല്ലേ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസ്സിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല, ജസ്റ്റ് പ്രിസീഡിംഗ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിരിക്കും. അതായത് തൊട്ട് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിരിക്കും സി ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് കണ്ടിന്യൂസ് സീരീസിൻ്റെ സ്റ്റെപ്സ്. ആദ്യം കണ്ടിന്യൂസ് സീരീസ് എന്നൊരു ഹെഡിങ് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എഴുതിയിട്ട് സ്റ്റെപ്സ് ആദ്യം എഴുതണം, എന്നിട്ട് വേണം നമ്മുടെ പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. താങ്ക് യു.